സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്റെ കയ്യിലുള്ള കുറച്ച് പ്ലെയിൻ ഡ്രസ് കളക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് നാള് മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോഷൂട്ടിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു പ്ലെയിൻ ബ്ലാക്ക് അനാർക്കലി ഗൗൺ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ അടിയിൽ, ആ വീഡിയോന്റെ അടിയിൽ കുറച്ചുപേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിലുള്ള പ്ലെയിൻ ഡ്രസ് കളക്ഷൻ ഒക്കെ കാണിക്കുമെന്ന്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ അന്ന് ആ ഫോട്ടോഷൂട്ടിന് ഇട്ട ആ പ്ലെയിൻ ബ്ലാക്ക് അനാർക്കലി ഗൗൺ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നമ്മുടെ ഫോട്ടോഷൂട്ടിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടെ ദുബായിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ ബോഡിയിൽ ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഉള്ളത്. പക്ഷെ അത് പ്യുവർ ജോർജറ്റ് അല്ല, കുറച്ച് കട്ടി കൂടിയ ഒരു ജോർജറ്റ് കേട്ടോ. എന്തിന്റെയൊക്കെ ഒരു മിക്സ് ആണെന്നോ എനിക്ക് കറക്റ്റ് ആയിട്ട് മെറ്റീരിയലിന്റെ പേരറിയില്ല. പിന്നെ നമ്മുടെ ഈ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ഒരു സീ ത്രൂ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുള്ള് പ്ലെയിൻ ആണ്, വേറെ ഡിസൈൻ ഒന്നുമില്ല. ബാക്കിൽ ഒരു സിബ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തത് നമ്മുടെ ദുബായിൽ കരാമയിലുള്ള മാക്സ് ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ടൈലറിംഗ് ഷോപ്പിലാണ് കേട്ടോ. അത് ആ വീഡിയോയിൽ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതെന്ന്. അത് മാച്ച് ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ടൈലറിംഗ് ഷോപ്പിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. റീസണബിൾ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ് എന്ന് പറയുന്നത്. അടുത്ത ഡ്രസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഒരു വീഡിയോ ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സാരിയാണ് കേട്ടോ. അതായത് നമ്മുടെ ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു കേരള സാരി വെട്ടി ഞാൻ ഇതുപോലെ അനാർക്കലി ആക്കി എടുത്തതാണ് കേട്ടോ. നാട്ടിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഇതിന്റെ നമ്മുടെ ആ മുന്താണിയിലെ പോർഷനിലുള്ള ഒരു കസം ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ യോക്കില് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പിന്നെ താഴേക്ക് പോകുമ്പോൾ താഴെ വലിയ ബോർഡർ ആയിരുന്നു സാരിക്ക്. അപ്പൊ ആ ഒരു ബോർഡർ വരുന്നുണ്ട്. പിന്നെ ഫുൾ സ്ലീവ് ആണ് സ്ലീവ് വരുന്നത്. അതിന്റെ എൻഡിലായിട്ട് നമ്മുടെ കസവ് ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ബാക്കി ഫുള്ള് പ്ലെയിൻ ആണ്, വേറെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ഡ്രസ് എന്ന് പറയുന്നത്. ഇതൊരു നല്ല ഡാർക്ക് ഗ്രീനിൽ വരുന്ന ഒരു അനാർക്കലി ഡ്രസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ദുബായിലുള്ള ലുലു സെലിബ്രേറ്റ് ചെയ്യുന്ന എടുത്തതാണ് കേട്ടോ. ഇത് ഫുൾ സ്ലീവ് തന്നെയാണ്. ഇതിന്റെ കൈയിന്റെ അറ്റത്തായിട്ട് പിന്നെ ഫ്രില്ല് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലായിട്ട് യോക്കില് അവരിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലീറ്റ്സ് പോലെ അങ്ങനെ ഒരു മടക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എവിടെയായിട്ട് ഈ വി ഷേപ്പാണ് നെക്ക്, അതിന്റെ എവിടെയായിട്ട് ഒരു വുഡന്റെ ഒരു ഹാങ്ങിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറിച്ച് മാറ്റി കളഞ്ഞതാണ്. കാരണം എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതാണ്. ഓപ്പണിംഗ് ഒന്നുമില്ല, നമ്മളിങ്ങനെ ഉടുപ്പ് ഇടുന്ന പോലെ ഇടാനുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇനി അടുത്ത ഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു പേസ്റ്റൽ ഒരു ഗ്രീനാന്ന് തോന്നുന്നു, പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ഡ്രസ്സാണ്. ഇതെനിക്ക് ഏട്ടൻ ബർത്ത്ഡേക്ക് എടുത്തതാണ് കേട്ടോ. ഇത് നിങ്ങൾ കുറേ പേര് ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും ഫുൾ സ്ലീവ് അല്ല, ഒരു 3/4 പോലത്തെ ബെൽ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. യോക്കിൻ്റെ അവിടെ ഇങ്ങനെ ത്രെഡ് വർക്കിൽ ഇങ്ങനെ ഒരു ഷെല്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രില്ല് പോലെയാണ് നമ്മുടെ യോക്കിന് താഴേക്ക് വരുന്നത്. പിന്നെ അറ്റത്തും നമ്മുടെ ലാസ്റ്റ് പോർഷനിലായാലും ഒരു ഫ്രില്ല് പോലെ ഇതുപോലെ ഒരു ഡ്രസ്സ് മോഡലായിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. നമുക്കിത് ലെഗിൻസിൻ്റെ കൂടെ ആയാലും പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രസ്സ് പോലെ ആയിട്ട് തന്നെ ഇടുകയും ചെയ്യാം കേട്ടോ. ഓപ്പണിംഗ് ഒന്നുമില്ല, നമ്മളിങ്ങനെ ഡ്രസ്സ് പോലെ ഇടേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഇതാണ് എൻ്റെ കയ്യിലുള്ള വേറൊരു പ്ലെയിൻ ഡ്രസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ അല്ല, ഇത് പെർഫെക്റ്റ് ബ്ലൂ ഒന്നല്ല, ഒരു പീക്കോ ഗ്രീനും ബ്ലൂ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതും എനിക്ക് ബർത്ത്ഡേക്ക് ഏട്ടൻ എടുത്തുന്നതാണ്. ഇതിന്റെ ബാക്കിൽ ഒരു ഓപ്പണിംഗ് പോലെ ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട്. ഇതിന്റെ സ്ലീവ്ലെസ് ആയിരുന്നില്ല, ബെൽ സ്ലീവ് ആയിരുന്നു. ഞാന് ഊരി മാറ്റിയതാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത്. ഇതിന്റെ യോക്ക് പോർഷനിലും അതെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഷെല്ല് പോലെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ യോക്കിന്റെ താഴേക്ക് വരുമ്പോൾ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതായാലും നമുക്ക് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ലെഗിൻസിന്റെ കൂടെയാലും പെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് വേറൊരു ഡ്രസ്സ് എന്ന് പറയുന്നത്, ഫൈനൽ ഡ്രസ് ആണത്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എന്റെ കയ്യിലുള്ള പ്ലെയിൻ ഡ്രസ് കളക്ഷൻ എന്ന് പറയുന്നത്. കൂടുതലൊന്നുമില്ല, എന്നാലും എന്റെ ഉള്ളത് നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരെയും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.